ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനൊരു തോരനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദേ ഈ ഇല കൊണ്ടാണ് നമ്മൾ തോരൻ നിന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഷുഗർ ചീര എന്നാണ്. ഡയബറ്റിക്സ് ഉള്ളവരുടെയൊക്കെ ഹെൽത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചീര, ഇത് കണ്ടാൽ ചീര പോലെ തോന്നില്ലെങ്കിലും ഇത് ഒരു ചീരയാണ്, ഒരു ചീരയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇത് നന്നായിട്ട് കഴുകി ചെറിയ ചീര അരിയുന്നത് പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം കുറച്ച് നാളികേരം, നമ്മളിപ്പം ഒരു തേങ്ങയുടെ പകുതി അത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ നാല് പച്ചമുളക്, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ സാധാ ചീരയ്ക്ക് തോരനൊക്കെ ഉണ്ടാക്കുന്ന അരപ്പ് പോലെ തന്നെയാണ്. അത്രയും എടുത്ത് നമ്മളതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. അപ്പം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പ്, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. ഇതിൽ കുറച്ചുകൂടെ ഉപ്പ്, മറ്റേ സാധാ നമ്മൾ ഇലക്കിടുന്നതിനെക്കാട്ടി കുറച്ച് അധികം ഇടണം. അപ്പോൾ അത്രയും ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുപോലും വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കുന്നില്ല. അപ്പോൾ ആ അതിനുശേഷം നമ്മുടെ ചീര ഒന്ന് വെന്തതിന് ശേഷം, ആവിയൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പിട്ടതിന് ശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചീരയിൽ നിന്ന് തന്നെയുള്ള വെള്ളത്തിൽ തന്നെ ഇത് വേവുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒരു ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തോരൻ ഇറക്കാവുന്നതാണ്.